ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാസ്റ്റ് 2 എന്ന പടത്തിൻ്റെ പാർട്ട് 3യുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സമയം ഹോളിയും മെക്നിസയിലും ആ ക്യാമറയെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെക്നിസയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗാന്ധം ഉപയോഗിച്ച് മെക്നിസയിലിനെ അവർ പിടിക്കുകയാണ്. ഈ സമയം മെക്കിനെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി മാറ്റർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയം പ്രൊഫസറിന്റെ ആളുകളെല്ലാം കൂടി മാറ്ററിനെ പിടിച്ചോണ്ട് കൊണ്ടുപോവാണ്. കാരണം മെക്കിനോട് സംസാരിക്കും എന്ന് പേടിച്ചുകൊണ്ടാണ്. എന്നിട്ട് അവനെ ഒരു ഗ്യാസ് മണപ്പിക്കുകയാണ്. ഈ ഗ്യാസ് മണത്തോടെ അവൻ ബോധം കെടുകയാണ്. ഇതിന്റെ അടുക്ക അവൻ എല്ലാം ഓർക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഒരു കോമാളിയായി അഭിനയിക്കുകയായിരുന്നു. അതിനാലാണ് മെക്യൻ എന്നെ ചീത്ത പറഞ്ഞതല്ല, അല്ലാതെ മെക്യോന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാറ്റർ നല്ല രീതിക്ക് സെൻറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. മെക്മിസൈലിനെയും ഹോളിയെയും അവിടെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവരാണെങ്കിൽ ലണ്ടനിലെ ക്ലോക്ക് ടവറിലാണ് ഉള്ളത്. ഈ സമയം റേസ് തുടങ്ങി. മാറ്ററാണെങ്കിൽ ഭയങ്കര ടെൻഷനിലും വിഷമത്തിലുമാണ്. മാറ്ററിന് മെക്യൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത് നമുക്ക് മനസ്സിലാകുന്നത് ഹോളിയാണെങ്കിൽ ഇവന്റെ രൂപം മാറ്റുന്ന സമയത്ത് ഇവന്റെ ബോഡിയിലുള്ള ഫാക്ടേഴ്സ് കവർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവൻ പറഞ്ഞു വേണ്ട, ഇതൊക്കെ എനിക്ക് മെക്യൻ തന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ സ്വന്തം രൂപം മാറ്റാൻ പോലും അവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ ക്യാമറ ഉപയോഗിച്ച് മെക്യൂനെ കൊല്ലാൻ നോക്കുന്നതാണ്. മെക്യൂന്റെ നേരേക്ക് കുറെ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടും അത് ഏൽക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് പ്ലാൻ ബി നോക്കാം. അപ്പോൾ പ്ലാൻ ബി എന്തെന്ന് വെച്ചാൽ അവൻ്റെ ദേഹത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ മാറ്റർ എങ്ങനെയൊക്കെ അവനെ കെട്ടിയ കയറ് പൊട്ടിച്ചെടുക്കാൻ, എന്നിട്ട് ഹോളിയെയും മെക്മിസിനെയും രക്ഷിക്കാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞു നീ പോയി മെക്യൂനെ രക്ഷിക്കുകയാണ്. അപ്പോൾ മാറ്റർ അതിവേഗം മെക്യൂന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് മെക്മിസൈലിനും ഹോളിക്കും മനസ്സിലാകുന്നത് ഇവന്റെ ദേഹത്താണ് ആ ബോംബ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അവർ രക്ഷപ്പെട്ട് അവന്റെ അടുത്തേക്ക് വേഗത്തിൽ പോവുകയാണ് അവനോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാറ്ററിനോട് ഇവർ പറയുന്നുണ്ട് നിന്റെ ബോഡിയിലാണ് ഈ ബോംബ് ഉള്ളതെന്ന്. അങ്ങനെ മാറ്ററിനെ മെക്യൂൻ പിറ്റിൽ വെച്ച് കാണുന്നുണ്ട്. മെക്യൂനാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറ്റർ പറയുന്നുണ്ട് നീ ദൂരെ പോകും, നീ ദൂരെ പോകും. പക്ഷെ മെക്യൂൻ വിചാരിക്കുന്നത് ഇവൻ വയക്കിട്ടത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ്. ഞാൻ ബോംബാണ് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. പക്ഷെ മാറ്റർ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഞാനൊരു മാസാണ്, ഞാനൊരു വലിയ ആളാണെന്നൊക്കെ. അത് ആയിരിക്കും എന്ന് വിചാരിച്ച് മെക്യൂൻ വീണ്ടും പിന്നാലെ പോവുകയാണ്. ഈ സമയം ഹോളി മാറ്ററിനെതിരെ വരുന്ന ശത്രുക്കളെ എല്ലാം തടുത്തു നിർത്തുകയും പ്രൊഫസറിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ബോംബ് ഡിയാക്ടിവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രൊഫസർ പറഞ്ഞ് ബോസ് വിചാരിച്ചാലേ അത് ഡിയാക്ടീവ് ആവുള്ളൂ എന്ന്. അതുകൊണ്ട് ഇവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കും. ഈ സമയം നമ്മുടെ മാറ്ററും മെക്യൂനും എല്ലാം സിറ്റിയുടെ ഒത്ത നടക്കാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ് ഉള്ളത്. അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ഡിയാക്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബോസിന് ഇത്രയും നാളും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ മാറ്റർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ഞാനൊരു പൊട്ടനാണ്, അതുകൊണ്ട് ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്നൊക്കെ. ഈ സമയം മെക്യൂൻ അവന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്തായിരിക്കണമെന്ന് മെക്യൂൻ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റർ അവനെ എടുത്തുകൊണ്ട് നമ്മുടെ റേസിംഗ് നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ രാജ്ഞിയെല്ലാം ഉണ്ട്. അവിടെ കുറെ പ്രഗത്ഭരായ ആളുകളുണ്ട്. അവിടേക്ക് ചെന്ന് കണ്ട് ഇവൻ പറയുകയാണ് ഇവിടുത്തെ ദുഷ്ടൻ ആരുമല്ല, നമ്മുടെ ആക്സലറേറ്ററാണ്, അവനാണ് ഇവിടുത്തെ ദുഷ്ടൻ. ഇവൻ ഒരിക്കലും ഇലക്ട്രിക്കൽ വണ്ടിയല്ല. അന്ന് നടന്ന പരിപാടിൻ്റെ ഇടയ്ക്ക് നീ പറഞ്ഞത് എൻ്റെ ഓയിലാണ് ലീക്ക് ചെയ്തതെന്ന്. പക്ഷെ നിന്റെ ഓയിലായിരുന്നു അന്ന് ലീക്ക് ചെയ്തത്. നീ ഒരു ഇലക്ട്രിക്കൽ കാറാണെങ്കിൽ നിന്റെ ഓയിൽ എങ്ങനെ ലീക്ക് ചെയ്യും? മാത്രമല്ല നീയാണ് ആ ഓയിൽ കമ്പനിയുടെ ഓണർ. ഇവൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓൾ ഇൻ ഓൾ പോലത്തെ നാച്ചുറൽ ഫ്യൂവലിനെ മോശമായി വിശ്വസിക്കണം. എങ്കിൽ മാത്രമാണ് ഇവൻ്റെ ഫ്യൂവൽ കൂടുതൽ ആളുകൾ വാങ്ങുകയുള്ളൂ. എങ്കിലേ നിനക്ക് കാശ് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോളി വന്ന് പറയുന്നുണ്ട് ഏ അതെങ്ങനെ ശരിയാവാം, ഇയാളല്ലേ ഓളിഞ്ഞോൾ കണ്ടെത്തിയത് തന്നെ.
ഇവരാണെങ്കിൽ അന്ന് ലഭിച്ച ഫോട്ടോയുമായി ഇവൻ്റെ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റാണ്. അങ്ങനെ പോലീസ് ഇവനെ പിടിക്കുകയാണ്. നമ്മുടെ മാറ്റർ ചെയ്തത് വലിയ കാര്യമായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ രാജ്ഞി അവനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെക്വിൻ അവിടെയുള്ള എല്ലാവരെയും മാറ്ററിനെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളെയാണ് റേഡിയേറ്റർ സ്പ്രിംഗ്സിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം മാറ്ററും മെക്വിനും പറയുമ്പോൾ അവർ അതൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ ഹോളിയും മെക്മിസൈലും പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. പിന്നെ നമ്മൾ കാണുന്നത് അവരാണെങ്കിൽ അവിടെ ഒരു റേസ് കണ്ടക്ട് ചെയ്യുകയാണ്. ഇത് ജയിച്ചവർക്കൊന്നും കപ്പൊന്നും കിട്ടില്ല, എന്നാലും മെക്വിനും മാറ്ററിനും വേണ്ടിയുള്ള ഒരു ആദരവായിട്ടാണ് ഈ റേസിംഗ് നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ റേസർമാരും ഈ റേസിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ ബെർണോളി വരുന്നുണ്ട്. ബെർണോളിക്ക് നമ്മുടെ സാലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ മെക്മിസയിലും ഹോളിയും പോകാൻ നിൽക്കുമ്പോൾ മാറ്ററിനെ വിളിച്ചു പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരാൻ പറഞ്ഞു. പക്ഷെ മാറ്റർ സ്നേഹപൂർവ്വം അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, ഞാൻ വരേണ്ടതെന്ന്. അവരും തിരിച്ച് അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ മാറ്റർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമെന്ന്. ഇതേ സമയം മെക്വിന് റേസിങ്ങിലൊന്നും പറ്റാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ഫിൽമോർ അവൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഫ്യൂവലാണ് മെക്വിനിൻ്റെ ദേഹത്ത് കയറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് മെക്വിൻ രക്ഷപ്പെട്ടത്. അപ്പോൾ എല്ലാവരും ഫിൽമോറിനോട് നന്ദി പറഞ്ഞു. പിന്നീട് അത് നമ്മൾ റേസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മാറ്ററാണെങ്കിൽ റോക്കറ്റിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവുന്ന ആ സാധനം വെച്ച് മെക്വിൻ്റെ കൂടെ സ്പീഡിൽ പോവുകയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.